ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇത് മാർച്ച് സെവന്തിന് കോവിഡ് നയൻറ്റീനിനെ കുറിച്ചുള്ള എപ്പിസോഡാണ് ലാസ്റ്റ് റെക്കോർഡ് ചെയ്തത് ആ എപ്പിസോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞു ഇപ്പോൾ എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയിട്ടുണ്ട് ലോകത്ത് മിക്ക കൺട്രീസും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചില കൺട്രീസിൽ ഈ നമ്പർ ഓഫ് കേസസ് വല്ലാണ്ട് കൂടുകയും ചില കൺട്രീസിൽ അധികം സിറ്റുവേഷൻ കൺട്രോളിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ലോക്ക്ഡൗൺ കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ബേസിക്കലി നമ്മളെ വീട്ടിലിരുത്ത ഈ സ്പ്രെഡ് വൈറസിന്റെ സ്പ്രെഡ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോവിഡ് നയൻറ്റീനിനെ കുറിച്ചല്ല എന്തായാലും കാരണം ഓൾറെഡി ഇതിനെ ഇതിനെക്കുറിച്ച് തന്നെ കേട്ട് 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 എല്ലാവരും തല മരവിച്ചിരിക്കുകയായിരിക്കും പക്ഷെ ഒരു പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് എന്നുള്ള നിലയ്ക്ക് പറയേണ്ടതാണ് നമ്മള് എപ്പോഴും വീട്ടിലിരിക്കുക പുറത്തു പോകേണ്ട ആവശ്യം വന്ന പുറത്ത് പോയി വന്ന് കൈ കഴുക ഗ്ലൗസ് ഇടാൻ പറ്റുന്നവർ ഗ്ലൗസ് ഇടുക വന്നതിന് ശേഷം നമ്മൾ മേടിച്ച ആർട്ടിക്കിൾസ് കഴുകുക പിന്നെ പുറത്തു പോകുമ്പോൾ തന്നെ മാസ്ക് ഇടാനും മറക്കരുത് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട് ചെയ്യാനുണ്ട് നമ്മൾ യൂസ് ടു അല്ല ഇതൊന്നും ഡിഫിക്കൽട്ട് ടൈംസ് ഡെസ്പിറേറ്റ് മെഷേഴ്സ് എന്നൊക്കെ ആരോ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മള് ഗവൺമെന്റിന്റെ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്ത് നിക്കുക അത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത് ആട് ജീവിതം എന്ന് പറഞ്ഞ ബുക്കിനെ ബേസ് ചെയ്ത് ബ്ലെസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജക്ക് അഭിനയിക്കുന്ന ആട് ജീവിതം എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ് ഈ ഫുൾ മൂവി സ്റ്റോറി ഈ ബുക്കും എല്ലാം ഇൻസ്പയർ ചെയ്തേക്കണേ ഒരു റിയൽ ലൈഫ് ക്യാരക്ടർന്ന് അയാളുടെ ശരിക്കുള്ള സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ അതിനെ അതിനെക്കുറിച്ചാണ് ഈ പോഡ്കാസ്റ്റിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പക്ഷെ അതിലോട്ട് പോണതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പോഡ്കാസ്റ്റ് ഇത്രയും നാള് ഞാൻ ചെയ്തു ഇപ്പൊ ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇത് എട്ട് എപ്പിസോഡ് ചെയ്തതിൽ എല്ലാ എപ്പിസോഡും ഞാൻ എന്തോ ആകാശവാണിയിലെ ന്യൂസ് ഈഡറിനെ പോലെ ഇരുന്ന് വായിക്കുന്ന ഒരു പരിപാടിയായിരുന്നു വായിക്കല്ല ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം പോലെ പക്ഷെ യൂഷ്വലി ഒരു പോഡ്കാസ്റ്റ് അകത്ത് ചില പോഡ്കാസ്റ്റുകൾ ഇൻഫോർമേറ്റീവ് പോഡ്കാസ്റ്റ് ഉണ്ട് ചില പോഡ്കാസ്റ്റ് കോൺവെർസേഷനൽ പോഡ്കാസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ പോഡ്കാസ്റ്റിന് ഒരു കോൺവെർസേഷണൽ സൈഡ് ഉണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് പക്ഷേ ഈ ഈ സീസണിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇൻഫർമേറ്റീവ് പോഡ്കാസ്റ്റ് പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഫിലിപ്പ് ഡി ഫ്രാങ്കോ ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെനി സെബാസ്റ്റന്റെ പോഡ്കാസ്റ്റ് അങ്ങനെ കുറെ പോഡ്കാസ്റ്റുകൾ ഉണ്ട് ഇങ്ങനെ വൺ മാൻ ഷോ ആയിട്ട് കൊണ്ടുപോകണം അപ്പൊ ഈ പോഡ്കാസ്റ്റിൽ ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ എന്റെ ഗസ്റ്റിനെ കൊണ്ടുവരുകയാണ് എന്റെ ഗസ്റ്റ് വേറെ ആരുമല്ല എന്റെ ഭാര്യ തന്നെയാണ് ഹലോ ഞാനാണ് ഈ പറഞ്ഞ ഭാര്യ ഇപ്പോ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇപ്പോ ലോക്ക്ഡൌണിലാണ് ൗണിന്റെ സമയത്ത് ചിലർ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ റിയാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വീട്ടില് ലെസ് ആണ് അങ്ങനെ വീട്ടിൽ ഒരു പണി ഇല്ലാണ്ടിരിക്കുമ്പോ നമ്മള് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന കുറെ ഹാബിറ്റ്സ് ഉണ്ട് ഹോബീസ് ഉണ്ട് അങ്ങനെ നോക്കുന്ന ഞാൻ നോക്കുന്ന ഒരു ഹോബിയാണ് റീഡിങ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ബുക്സ് ഏതൊക്കെ വായിക്കാൻ പറ്റുമെന്ന് എന്ന് നോക്കി ഈ ഇടയ്ക്ക് അറിഞ്ഞ ബുക്കാണ് ആടുജീവിതം ആടുജീവിതത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻസ് ആണ് കൂടുതലും ഓൺലൈൻ കാണാൻ പറ്റിയത് ഗോഡ് ഡേയ്സ് എന്നുള്ള ഒരു ബുക്ക് ആണ് ഇംഗ്ലീഷ് തർജ്ജമ അപ്പൊ ഈ ബുക്ക് ഞാൻ വായിക്കാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയത് ചെറിയ ബുക്കാണ് ആണ് വൺ ഫിഫ്റ്റി പേജസ് ഉള്ളു പക്ഷെ ഞാൻ വായിക്കാൻ നോക്കിയിട്ട് തീർക്കാൻ പറ്റിയില്ല അപ്പൊ എന്റെ ഭാര്യ ഇരുന്ന് വായിച്ചു തീർത്തു അപ്പോ എന്റെ ഭാര്യയുടെ എക്സ്പീരിയൻസ് ഈ പോഡ്കാസ്റ്റിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോ ഈ ബുക്കിന്റെ ബേസിക് ഇൻഫോർമേഷൻ വെച്ച് ആദ്യം തുടങ്ങാം അപ്പോ എഴുതിയിരിക്കുന്ന ബെന്യാമിൻ എന്നാണ് പുള്ളിയുടെ ആക്ച്വൽ പേര് ബെന്നി ഡാനിയൽ എന്നാണ് അപ്പോൾ ഇത് ടു തൗസൻഡ് എയ്റ്റിൽ പബ്ലിഷ് ചെയ്തു മലയാളം വേർഷൻ പിന്നെ ഇത് ഭയങ്കര ഹിറ്റായപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനോട് വന്നു അതിൻ്റെ പേരായിരുന്നു ഈ ഗോട്ട് ഡേസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതാണ് വായിച്ചിരിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് വേർഷൻ ടൂ തൗസൻഡ് ട്വൽവിലാണ് പബ്ലിഷ് ചെയ്തത് ആൻഡ് വിക്കിയുടെ അനുസരിച്ച് അതിനെ ടെക്സ്റ്റ് ബുക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ ആൻഡ് മലയാളം വേർഷന് കേരള സാഹിത്യ അക്കാഡമി അവാർഡും കിട്ടിയായിരുന്നു ടൂ തൗസൻഡ് നയനിൽ അപ്പോ ഈ ബുക്ക് ഗോഡ് ഡേയ്സ് എന്ന് പറഞ്ഞ ബുക്ക് സ്ട്രക്ചർക്കണ ബേസിക്കലി നാല് പാർട്സ് ആയിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ വായിക്കാത്തത് കൊണ്ട് എന്റെ ഭാര്യയോട് തന്നെ വായിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു ഈ ബുക്കിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും എങ്ങനെയാണ് ഈ ബുക്ക് വായിച്ചു വന്നപ്പോ അതിന്റെ അതിലൂടെ പോയ തോട്ട് പ്രോസസ്സും ഇമോഷൻസും എന്തൊക്കെയാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ അപ്പൊ ബേസിക്കലി ഇത് ഒരു ഗൾഫില് പോയിട്ട് സ്റ്റക്ക് ആവുന്ന ഒരാളുടെ ഒരു കഥയാണ് അപ്പോ ഗൾഫിൽ ഇവര് ഒരു സൗദി പോറേബ്യയിലാണ് നജീബ് എന്ന് പറയുന്ന ഈ പുള്ളി പുള്ളി തന്നെയല്ല വേറൊരാളോടെ ഈ സെയിം ജോലി കിട്ടിന്ന് വിചാരിച്ചിട്ട് പോകുന്ന ഒരാളോടെയാണ് അപ്പൊ ഇത് ഏത് ഈ സ്റ്റോറി ലൈൻ സെറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ആ അത് വർഷത്തിലേക്കും ഏകദേശം ഇത് സംഭവിക്കുന്നത് മാസം ഇത് അവിടെ അവിടെ വേണ്ടി സൗദിയിലോട്ട് പോവാണ് പോവാണ് എന്നിട്ട് അതെയാണ് അങ്ങനെയാണ് സംഭവം അപ്പൊ ബുക്കിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഫസ്റ്റ് ഭാഗം പ്രിസൻ സെക്കൻഡ് ഭാഗം ഡെസേർട്ട് പിന്നെ എസ്കേപ്പ് പിന്നെ റെഫ്യൂജ് അപ്പൊ സാധാരണ

നാട്ടിലത്തെ ബാക്ക്ഗ്രൗണ്ടും പിന്നെ പുള്ളിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എക്കണോമിക് ചാപ്റ്റേഴ്സിന്റെ ടൈറ്റിൽ ആയിട്ടല്ലേ പാർട്ട് വൺ ടൂ റീ ഫോർ എന്നിട്ട് അപ്പോ അത് ഡെസേർട്ടിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് പിന്നെ പുള്ളി എന്തിനാണ് ഈ ഓഫർ എടുക്കുന്നത് ആക്ച്വലി ഈ ജോലി വന്ന് ഒരു ആക്ച്വൽ ശരിക്കുള്ള ജോലി ആയിട്ടായിരുന്നു സൗദിയിൽ പിന്നെ സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞിട്ട് ആണ് ശരിക്കും കഥ തുടങ്ങുന്നത് പുള്ളി പെട്ടുപോകുന്ന നമ്മൾ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പുള്ളിയുടെ ഗ്രാഫ് മൊത്തം മാറാൻ പോകുകയാണെന്ന് ഓക്കെ ഇപ്പോൾ ക്യാരക്ടേഴ്സിലോട്ട് പോവാം അപ്പോൾ മെയിൻ ക്യാരക്ടർ എല്ലാവർക്കും അറിയാം നജീബ് പിന്നെ പുള്ളിയുടെ അമ്മ ഭാര്യയാണ് സൈനു ആൻഡ് പുള്ളിക്കാരി എക്സ്പെക്ടും ചെയ്തോണ്ടിരിക്കുന്നു യെസ് യെസ് പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ പുള്ളിക്കാരി ഇയാള് പോകുമ്പോ പുള്ളിക്കാരിക്ക് നാലു മാസം പ്രെഗ്നന്റ് ആയിരുന്നു ആ സമയത്ത് പിന്നെ അമ്മയും പിന്നെ പുള്ളി ഒപ്പം വന്ന് ഞാൻ പറഞ്ഞ പോലെ പുള്ളി സൗദിക്ക് പോയത് പിന്നെ സൗദിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നാണ് അറബാബ് വൺ അറബാബ് ടു അർബാബ് എന്ന് പറഞ്ഞ എന്താ എന്തെങ്കിലും അവിടെ പുള്ളി വിളിക്കുന്ന ഈ ഫാമിന്റെ ഉടമസ്ഥ തന്നെ വിളിക്കുന്ന ആണ് അർബാബ് സി ആൻ ഓണർ അപ്പൊ അവിടുത്തെ ഫാമിനെ വിളിക്കുന്ന പോലെയാണ് മസാര എന്ന് മസാര ആണ് ഈ അർബാബ് അപ്പൊ ആദ്യം പുള്ളീനെ എടുത്തോണ്ട് പോകുന്ന അർബാബ് വൺ പുള്ളീനേയും ഹക്കീമിനെയും

ഒരു ട്രാപ്പിനകത്ത് അവൻ പെട്ടുപോയതാണ് ബിക്കോസ് അവൻ അവനുദ്ദേശിച്ച സ്ഥലത്തിലോട്ട് എല്ലായിരുന്നു ഇത് അവര് എക്സ്പെക്ട് ചെയ്ത ആളെല്ലാരുന്നു വന്നേ ഇത് വേറൊരാള് വേറൊരാളെ തപ്പിയിട്ടാണ് വന്നത് പക്ഷെ കിട്ടിയത് ഇവനേയും ഹക്കീമിനെയും ഓ അപ്പൊ എയർപോർട്ടില് ഒരു മിക്സപ്പ് ആവുന്നതാണ് അപ്പൊ എയർപോർട്ടിൽ ഇവര് കണ്ടൂരെ നജീബും പിന്നെ ഹക്കീമും എത്തി എന്നിട്ട് ഇവര് വേറെ ആരോ മീറ്റ് ചെയ്യാനായിട്ടാണ് വരണത് ഒരു വേറൊരു അറബി വന്നിട്ട് ഇവർ രണ്ടുപേരും ചെയ്തോണ്ട് പോകും അപ്പൊ എന്നിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നിട്ട് ഇവഞ്ച്വലി പുള്ളി അവിടെ ആനിമൽസ് ഒരു ഭയങ്കര സെൻട്രൽ റോൾ എടുക്കുന്ന ഒരു കഥയാണിത് ആക്ച്വലി മനുഷ്യന്മാരെയും കൂടുതല്

ബിക്കോസ് ഇതൊരു അവരെ പറ്റി നല്ലൊരു ഇത് രീതിയിലല്ലല്ലോ ഇത് പോർട്ടേ ചെയ്യുന്നത് സൗദി അറേബ്യ അറബ് കൺട്രീസ് കുറച്ചുകൂടെ ലിബറൽ ആണ് അപ്പോൾ അവരൊക്കെ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതാണ് അവർക്കും ഒരു ഫിലിം ഇൻഡസ്ട്രി ഉള്ള ഒരു ഇനി ഡിസ്ട്രാക്ട് നാടും എന്താ സോ അപ്പൊസ് സെൻട്രൽ റോൾ എടുക്കുന്ന ഒരു ഒരു ബുക്കാണിത് അപ്പോൾ ഇതിനകത്ത് പ്രൈമറിലി ഇവന്റെ ജോലിയിനകത്ത് വരുന്ന ഗോഡ്സിനെയും പിന്നെ ക്യാമൽസിനെയും പിന്നെ ഷീപ്പിനെ നോക്കാനാണ് ഇവന്റെ പുതിയ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് അപ്പോൾ ജോബ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു സാലറി നമ്മൾ ഇക്വേറ്റ് ചെയ്യും പക്ഷെ ഇവിടെ അതില്ല ബിക്കോസ് ഇറ്റ്സ് പ്യോർ സ്ലീവ് ലേബർ ഉള്ളി ഇവനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആക്ച്വലി ഒരാൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ പുള്ളിക്ക് ഹിന്ദി മാത്രം പറയാൻ പറ്റുന്നതുകൊണ്ട് ആൻഡ് ഇവന് ഹിന്ദി അറിയാൻ മേലാത്തും ബിക്കോസ് ഓൺലി മലയാളം മാത്രം അറിയാവുന്നതുകൊണ്ട് ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും അപ്പോൾ ആ പുള്ളി കുറേ പറയാൻ നോക്കും ഇവനോട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആൻഡ് ആ പുള്ളിയുടെ പേരും ഇവനും മനസ്സിലാവുന്നില്ല അപ്പോൾ ബുക്കിനകത്ത് എപ്പോഴും റെഫർ ചെയ്യുന്ന സ്കേരി ഫിഗർ എന്നാണ് ബിക്കോസ് ആ രൂപം ഇവൻ ആദ്യമായിട്ട് കാണുന്നത് ഇരുട്ടിലാണ് ഇരുട്ടിന്ന് കാണുമ്പോൾ തന്നെ ഒരു പേടിപ്പിക്കുന്ന ഒരു രൂപമായിട്ട് അവന് ഫീൽ ചെയ്തു അപ്പം നമുക്കപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റും അവൻ രാവിലെ എനേറ്റും നോക്കുമ്പോൾ ശരിക്കും ആ പുള്ളീനെ നോക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും അപ്പോൾ അത് കാണുമ്പോഴാണ് ഇവന് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് അവൻ എന്ത് ദുരന്തത്തിലോട്ടാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് അവന് മനസ്സിലാവുന്നത് ആ പുള്ളിനെ കാണുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം ആ പുള്ളി കുറെ പറയാൻ നോക്കും നജീബിനോട് പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ ലാംഗ്വേജ് ബാരിയർ വരുന്നതുകൊണ്ട് അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും പുള്ളി ഇപ്പം അതൊക്കെ നജീബിനെ പഠിപ്പിക്കാൻ തുടങ്ങും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യേണ്ടത് ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞ പോലെ ആനിമൽസിനെ നോക്കുന്നതാണ് ഇതൊരു ഫാമാണ് അപ്പോൾ ഈ ഗോട്ടിൽ നിന്ന് രാവിലെ കറക്കാനും അതിന്റെ പാലെടുത്ത് അറബാബിന് കൊടുക്കുന്നു പിന്നെസിനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട അവരെ രാവിലെ ജസ്റ്റ് ഒന്ന് ഫുഡ് കൊടുത്തുകഴിഞ്ഞാ അവരെ തന്നെ ഒന്ന് കൂട്ടി കൂട്ടിന്നയിക്കുകയാണെങ്കിൽ അവര് തന്നെ നടക്കാൻ പോകും അവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ലേ പുള്ളി ഒരു തെറ്റാ സ്ഥലത്തോട്ടാണ് പോകുന്നത് എസ്കേപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നു പറഞ്ഞാൽ എങ്ങോട്ട് പോവും സ്മാക് മിഡിൽ ഓഫ് ദ ഡെസേർട്ടിലാണ് പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് തിരിയേണ്ടത് സിറ്റിയിലോട്ട് ബിക്കോസ് അപ്പഴത്തെ കാലത്ത് ആ ഫോണോ മൊബൈൽ ഫോണോ അങ്ങനത്തെ ഒരു ഒരു മീഡിയ ഇല്ല ഒന്ന് ആയിട്ട് അപ്പൊ ആകെ കൂടെ ഒരു മനുഷ്യനായിട്ട് കോണ്ടാക്ട് പറയാൻ ഞാൻ പറയുന്നത് ഈ ഫിഗർ ആണ് ആൻഡ് ഒരു സ്പോയിലർ ആണെന്ന് വേണമെങ്കിൽ പറയാം സ്കാരി ഫിഗർ കഥയ്ക്കകത്ത് സെൻറ്റർ ചെയ്യുന്ന രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അത് ഞാൻ പറയുന്നില്ല എന്തിനാണ് രണ്ട് ദിവസം മാത്രം ആ പുള്ളി ഉള്ളത് ഈ കഥയ്ക്കകത്ത് നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ അപ്പോൾ നജീബ് കാര്യങ്ങൾ പഠിക്കുന്നു ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഹക്കീമെന്ന് പറഞ്ഞാൽ വേറൊരു ചെറുക്കനുണ്ടായിരുന്നു അപ്പോൾ അവനെ ആക്ച്വലി വേറൊരു ഫാമിലോട്ട് ഇടുന്നതാണ് പക്ഷെ ഇവര് തമ്മിൽ ഒരിക്കലും കോണ്ടാക്ട് വരുന്നില്ല ബിക്കോസ് നജീബിനോട് ഇങ്ങനെ ഗോഡ്സിനൊക്കെ എടുക്കുന്ന വേറൊരു ഡയറക്ഷനാണ് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഹക്കീമിനോട് വേറെ അത് വേറൊരു അറബിയുടെ കയ്യിലാണ് ആ ഫാം പിറ മാറിയിട്ടാണ് പക്ഷെ ഇവരൊരിക്കലും പാർട്സ് ക്രോസ് ചെയ്യുന്നില്ല അപ്പോൾ നജീബ് ബേസിക്കലി കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് ആനിമൽസിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അപ്പോൾ അപ്പം നജീബ് ആനിമൽസിനോട് ആനിമൽസിൽ നിന്ന് കയ്യിൽ നിന്ന് കംഫർട്ട് എടുക്കാൻ തോന്നും അവരോട് സംസാരിക്കാൻ തുടങ്ങും അവരെ ഫ്രണ്ട്സായിട്ട് എടുക്കാൻ തോന്നും തുടങ്ങും നമുക്കത് ഒരു ലെവൽ വേണമെങ്കിൽ ഇപ്പോൾ അതുക്കെ ആദ്യം ഇച്ചിരി ഓടായിട്ട് തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ തുടങ്ങും ബിക്കോസ് എത്ര നാളൊരു മനുഷ്യൻ തന്നെ നിൽക്കുന്നത് എത്രനാളൊരു മനുഷ്യൻ വേറൊരാളോട് സംസാരിക്കും ബിക്കോസ് അറുബാബിനോട് ഒട്ടും സംസാരിക്കാൻ പറ്റത്തില്ല അറുബാബിനോടൊരു സംസാരിക്കാൻ പോവാണെങ്കിൽ അതിൻ്റെ എൻഡിങ്ങിൻ്റെ അടിയോ ഇങ്ങനെ വഴുക്ക് പറിച്ചിലോ അങ്ങനെ എൻഡ് ചെയ്യത്തുള്ളൂ ബെൽറ്റിങ്ങോ അങ്ങനെ അപ്പോൾ പുള്ളിയൊരിക്കലും ഒരു ഹ്യൂമൻ കോണ്ടാക്റ്റായിട്ട് നമുക്ക് നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നജീബിനും ബേസിക്കലി കമ്പനി ആയിട്ടുള്ളത് അവനും മൃഗങ്ങളും മാത്രം അതിനകത്ത് ആണ് സ്പെഷ്യലി ബിക്കോസ് അവരാണ് ഏറ്റവും കൂടുതൽ അഫെക്ഷൻ വേണമെങ്കിൽ കാണിക്കാമെന്ന് കാണിക്കാൻ പറ്റുന്ന ജീവികൾ വേണമെങ്കിൽ പറയാം ക്യാമൽസ് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവരെ രാവിലെ ഇടുമ്പോൾ അവർ നടന്ന് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ വൈകുന്നേരം ആകുമ്പോൾ തന്നെ കയറി വരുന്നത് ആരും അവരെ കണ്ട്രോൾ ചെയ്യേണ്ട കാര്യമില്ല അവർ തന്നെ കൺട്രോൾ ചെയ്യുക പക്ഷെ ഗോഡ്സ് അങ്ങനെയല്ല അവരെ എപ്പോഴും മോണിറ്റർ ചെയ്യണം പുള്ളി രാവിലെ ഇവരെ എടുത്തോണ്ട് പോകും നടക്കാനൊക്കെ ബിക്കോസ് ഇവർക്ക് ആ കൂടിനകത്ത് അത്രയും നടക്കാൻ സ്ഥലമില്ലല്ലോ ഓ ഞാൻ പറഞ്ഞില്ലേ ഈ ഫാമിൻ്റെ സൈസ് പോരുന്നൊരു അമ്പത് നൂറ് ഗോഡ്സായി ഏകദേശം സോ ഇറ്റ് ഭയങ്കര വലിയ ഒരു ഫാമാണ് ആൻഡ് അത് ഈ ഇവൻ മാത്രം മാനേജ് ചെയ്യേണ്ടത് അപ്പോൾ നജീബ് കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നു ആൻഡ് അതിനകത്ത് കുറേ കാര്യങ്ങൾ പുള്ളി പഠിക്കുമ്പോൾ പുള്ളി അപ്പം തന്നെ കണക്റ്റ് ചെയ്യും ലൈക്ക് ഫസ്റ്റ് ടൈം പുള്ളി കറക്കേണ്ടി വരുന്ന പാലിന് വേണ്ടി പുള്ളി അപ്പം ആലോചിക്കുന്നത് എനിക്ക് ഇത് ഫ്യൂച്ചറിൽ ഞാൻ ഞാനിത് ചെയ്യേണ്ടി വരുവാണെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ അത് പഠിച്ചേനെ അപ്പോൾ പുള്ളി ആ പുള്ളിയുടെ മറ്റേ അയൽക്കത്തെ വീട്ടിലെ ഗോട്ട്സിനെ പറ്റി ആലോചിക്കും അവിടെ രണ്ട് മൂന്ന് ഗോഡ്സ് ഉണ്ടായിരുന്നു അവിടെ അറിയാവുന്ന അവർ കറക്കുമ്പോൾ അവനൊരിക്കലും അതിനെ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരി ചിന്തിച്ചില്ല അപ്പോൾ നജീബ് ആലോചിക്കുന്നുണ്ട് എനിക്ക് അപ്പ ആ സമയത്ത് അങ്ങനെ തോന്നുമായിരുന്നെങ്കിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഇത് ഉണ്ടായിരുന്ന ബിക്കോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്ന അതിന്റെ ബുദ്ധിമുട്ട് അപ്പോൾ നജീബ് എന്തിനു വേണ്ടിട്ടാണ് ശരിക്കും ബുക്കിലത് അത്രയും ആയിട്ട് പറയുന്നില്ല നജീബിന്റെ ഒരു ിലോട് ഒരു ഫ്രണ്ട് ഗൾഫിലുണ്ടായിരുന്നു ആൻഡ് ആ പുള്ളി വഴി ഒരു ജോലി ശരിയാക്കി എന്നാണ് പറയുന്നത് ആ കമ്പനിയിൽ അപ്പോൾ എന്ത് പോസ്റ്റ് ആണെന്ന് അത്രയും ക്ലിയർ അല്ല പക്ഷെ ഇനി ഒരു ജോലി റെഡി ആയി എന്നാണ് പറഞ്ഞത് എന്നിട്ട് നജീബിനോട് പറഞ്ഞായിരുന്നു ജസ്റ്റ് വിസയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി ടിക്കറ്റ് എടുക്കലും ആൻഡ് അതിന് വേണ്ടി പൈസ ഉണ്ടാകും ഇപ്പോൾ ബോംബെയിൽ ഏജൻസി വഴി അതൊക്കെ റെഡി ആക്കിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് ആ അതാണ് ഈ കഥ പിന്നെയും നമുക്ക് ഡെസ്പാക്കുന്നത് മുപ്പതിനായിരം രൂപക്ക് വേണ്ടി പുള്ളിയുടെ ജീവിതം മൊത്തം ഒരു വല്ലാത്ത ഒരു ഗ്രാഫിലോട്ട് പോയി അല്ല അല്ല സാലറി അല്ല പുള്ളി മുപ്പതിനായിരം രൂപ പുള്ളി എങ്ങനെയോ ശേഖരിച് ഇത് റെഡി ആക്കി അപ്പോ അങ്ങോട്ട് പോവാന പോവാനായിട്ട് അപ്പോ എന്താ പറയാന്ന് ഇറ്റ് ഓസ് എ റലി സാഡ് പാട്ട് അതിനകത്ത്

പുള്ളി മീൻകാരനാണ് ബേസിക്കലി അപ്പോൾ പുള്ളി മീൻ പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാൾ പിന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിനെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇതിലാണ് പുള്ളി പിന്നെ വിത്ത് ഫാമിലിയുടെ ഇൻസിസ്റ്റൻസ് വേണമെങ്കിൽ പറയാം ഈ ജോലി നോക്കുന്നത് ഗൾഫിലോട്ട് പോയ ജീവിതം മെച്ചപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പോവാൻ തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ പുള്ളി എന്നിട്ട് അവിടെ എത്തുന്നു എന്നിട്ട് ഇങ്ങനെ സർവൈവലിന് വേണ്ടിയിട്ട് എന്നിട്ട് ഒരു ഒരു മൃഗങ്ങളായിട്ട് സംസാരിക്കണു ായിട്ട് പെറ്റ് മൊത്തം പുള്ളിയുടെ നെയബേഴ്സിന്റെയും ഫ്രണ്ട്സിന്റെയും അവിടെ അറിയാവുന്ന ആൾക്കാരുടെ ഒക്കെ പേരുകളിടും ഓരോരോ പേര് ഗോഡ്സ് ആയിട്ട് ആൻഡ് ആദ്യത്തെ അവിടെ ഒരു ഗോട്ട് എക്സ്പെക്ട് ചെയ്യാമായിരുന്നു പുള്ളിയെ എത്തിയ സമയത്ത് അപ്പോൾ അവൻ ആദ്യമായിട്ട് ഈ എന്താ പറയുന്ന ബേബി ഗോട്ടിനെ ഡെലിവറി ചെയ്ത് കാണുമ്പോൾ അവൻ മൻസി മനസ്സി അതൊരു ആങ്കോട്ടായിരുന്നു അപ്പോൾ അവൻ അതിനെ ഇക്വേറ്റിയും അവൻ്റെ ഭാര്യയെ പ്രസവിക്കുന്നും അവൻ്റെ ഭാര്യയ്ക്ക് ഒരു ആകോച്ചു വരുന്ന ഒരു ഇക്വേഷൻ നടത്തിയിട്ട് അവൻ പറയും ഈ ആങ്കൂട്ടാണ് ഇവൻ്റെ കൊച്ചായിട്ട് അവൻ എടുക്കുന്ന തുല്യമായിട്ട് അപ്പോൾ അവൻ അവൻ്റെ കൊച്ചിന് വെച്ച പേര് അവൻ മനസ്സിൽ വിചാരിച്ച പേര് അവൻ ഈ ഗോട്ടിനും വെക്കും അതുകൊണ്ട് ബുക്കിന്റെ പേരും ഗോഡ് ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റിലും തമ്മിൽ എങ്ങനെ ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ പുള്ളി ബേസിക്കലി ഒരു ഗോട്ട് ആവുന്നതാണ് മീൻസ് അവരോടൊപ്പം നിന്ന് നിന്ന് അവരോട് സംസാരിച്ച് പുള്ളിയുടെ മനസ്സിൽ തന്നെ പുള്ളി വിചാരിക്കാൻ തുടങ്ങും അവർക്ക് തന്നെ ശരിക്കും മനസ്സിലാവുന്നുണ്ട് പുള്ളിയുടെ വിഷമങ്ങൾ സന്തോഷങ്ങൾ എല്ലാവരോട് പറയുന്നു ആൻഡ് അവരുടെ ഫേഷ്യൽ റിയാക്ഷൻസോ ബോഡി ലിയാക്ഷൻസ് വെച്ച് പുള്ളി മനസ്സിൽ വിചാരിക്കുന്ന അവർക്ക് അവനെ പുള്ളി മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് പുള്ളിയുടെ ഒരു പ്രാവശ്യം പുള്ളിയുടെ കൈ ഒടിഞ്ഞായിരുന്നു അപ്പോൾ പുള്ളി ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ ഭയങ്കര വേദനയാണ് ആൻഡ് പക്ഷേ അറബിക്ക് അറബാബിന് പാല് വേണമല്ലോ എല്ലാ ദിവസവും രാവിലെ ഗോട്ടിൻ്റെ പാൽ പാല് വേണം അപ്പോൾ പുള്ളി ഈ ഇത്രയും സഹിക്കാൻ മേലാതെ വേദന വെച്ച് പുള്ളി ഗോട്ടിൻ്റെ അടുത്ത് പോകുന്നതാണ് അപ്പോൾ അതിനെ ആ ഗോട്ടിൻ്റെ പേര് വെച്ചത് ഉച്ചക്കാരി രമണി എന്ന് അപ്പോൾ ആ ഗോട്ടിനെ ആദ്യം കാണുന്നത് അപ്പോൾ രമണീൻ്റെ അടുത്ത് പോയിട്ട് പറയും ഇങ്ങനെ ശ്രീറമണീൻ്റെ കൈ ഒട്ടും മേലെ അപ്പോൾ ഇന്ന് നീ ഇത്ര അടുങ്ങിയൊന്നും ഒന്ന് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ആ പാലെടുത്തിട്ട് ആ അറബിയുടെ കൈയിലോട്ട് കൊടുക്കുക അറബാവിൻ്റെ കയ്യിൽ അത് അങ്ങനെ പോവാണെങ്കിൽ എനിക്കിന്ന് അടി കിട്ടത്തില്ല പ്ലീസ് എൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഒന്ന് നിൽക്കണമെന്ന് അപ്പോൾ ആ രമണി അതങ്ങനെ നിൽക്കും അവൾ ചാടുത്തില്ല ഒന്നും ചെയ്യില്ല ഭയങ്കര ജെൻറ്റിൽ ഭയങ്കര കാമായിട്ട് നിന്നിട്ട് അവൻ ഒരു കൈ വെച്ച് അവൻ കറക്കിയിട്ട് ആ പാല് പോയി കൊടുക്കുന്നതാണ് അപ്പോൾ അപ്പോൾ നമുക്കും ഒരു വിശ്വാസം വരാൻ തുടങ്ങും ശരിയാ ഇവർക്കും ഇവനെ ഇത്രയും നാൾ കണ്ട് കണ്ട് പരിചയമായിട്ട് ഇവൻ്റെ സ്വഭാവം മനസ്സിലാക്കി ഇവനെങ്ങനത്തെ ഒരു മനുഷ്യരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഇവനോട് റെസിപ്രോക്കൽ രസപ്രൂക്കൾ ഉണ്ട് അവരും ഇങ്ങനെ ഇവൻ പറയുന്നത് ഒബിയസ്ലി അവർക്ക് മനസ്സിലാവത്തില്ല പക്ഷെ ആ ഒരു ടോണിൽ നിന്ന് പിച്ചിന്ന് അവർ മനസ്സിലാവും ഇവൻ്റെ ആവശ്യങ്ങൾ ആൻഡ് അവരത് അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഇത് ജസ്റ്റ് വൺ ഇൻസിസ് ഇൻസ്റ്റൻ്റ് ആയിരുന്നു വേറെ പലതും ഉണ്ട് ഇതിനെ ഇതൊക്കെ നല്ല ഭാഗങ്ങള് വേറെ ഭയങ്കര വിഷമിപ്പിക്കുന്ന ഭാഗങ്ങളും ഉണ്ട് ബിക്കോസ് നമുക്കറിയാം ഒരു ഗോട്ട് ഫാമിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നത് അപ്പോൾ അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ മറ്റേ അർബാബിന് എല്ലാ ദിവസവും രാവിലെ കൂടെ സെയിം താമസിക്കണേ പുള്ളി ഒരു ടെന്റിലല്ല നിക്കുന്നത് നജീബ് നിൽക്കുന്നത് ആ സെയിം ഗോഡ്സിൻ്റെ ഒപ്പം ആ എൻക്ലോഷറിലാണ് അതിൻ്റെ അറ്റത്തൊരു മെത്ത ഒരു കോട്ട് വെച്ചിരിക്കുന്നേ ഉള്ളൂ അതും അവൻ വന്നപ്പോൾ ആദ്യം മറ്റേ ആ പുള്ളി ഈന്തിക്കാരനായ മെത്ത കോട്ടിന് മുകളിൽ കിടക്കുന്നത് ഇവൻ അതിൻ്റെ താഴെയും പിന്നെ ബിക്കോസ് വേറെ മെത്തയില്ലാതെ കോട്ടില്ലാത്തതുകൊണ്ട് അതിനകത്ത് ഒരു ആൾക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ ആ പുള്ളിക്കാരും പോയി കഴിഞ്ഞിട്ടായിരുന്നു ഇവനും പിന്നെ കോട്ട് കെട്ടുന്നത് ആൻഡ് അവൻ്റെ ജസ്റ്റ് അവൻ്റെ ബാഗ് അവൻ്റെ ഭാര്യ അമ്മയും ഭയങ്കര സ്നേഹത്തോടെ പാക്ക് ചെയ്ത മൊത്തം അച്ചാറുകളും എല്ലാം അത് ജസ്റ്റ് ഒരു ബാഗിനകത്ത് ആ മെത്തയുടെ താഴെ അപ്പോൾ ഇത്രയും ചൂട്ത്ത് അവനാ വെയിലത്തിങ്ങനെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കിടക്കുന്നതാണ് അർബാബ് കിടക്കുന്ന വേറൊരു ടെൻറ്റിൽ അതൊരു ചിരാ മീൻസ് അവിടെ തന്നെ ഒരു തൊട്ടടുത്ത് പക്ഷെ ആ ടെൻറ്റിനകത്ത് കയറാതിരിക്കുന്നതാണ് നല്ലത് നജീബ് പറയുന്ന ഒരു ഒരിതിൽ അത്രയും നാറ്റാണ് ബിക്കോസ് അജിക്കാൻ ഗ്യസ് വെള്ളത്തിനും ഭയങ്കര ക്ഷാമവും ആൻഡ് ഭയങ്കര ഒരു ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഗോൾഡ് എന്നും പറയാൻ പറ്റത്തില്ല അത് എന്താ പറയുന്നത് ഡ്രൗൺ ചെയ്യുന്ന ഒരു മനുഷ്യൻ എയറിന് ഇങ്ങനെ എന്താ പറയുന്നത് പ്രാർത്ഥിക്കുന്നോ അല്ലെങ്കിൽ എയറിനെ സങ്കല്പിക്കുന്നോ അല്ലെങ്കിൽ എയറിന് വേണ്ടി എന്താ പറയുന്നത് സ്ട്രഗിൾ ചെയ്യുന്ന പോലെയാണ് അവരുടെ അവിടെ വെള്ളത്തിൻ്റെ ആ വാല്യൂ അപ്പോൾ എന്താ പറയുന്നത് ഒന്ന് ഒന്ന് വാഷ് വാഷ്റൂമില്ല അതായത് മോഷൻ ഒന്നും പോയി കഴിഞ്ഞിട്ട് വരെ അത് കഴിഞ്ഞിട്ട് വെള്ളം പോലും ഇടാൻ സമ്മതിക്കത്തില്ല അവർ പറയുന്നത് അത് അത് കഴുകാനല്ല ഇവിടെ വെള്ളം വെച്ചിരിക്കുന്നത് ഇത് വെള്ളം മാത്രം ഗോട്ടിനു വേണ്ടിയാണ് കൊടുത്തിരുന്നത് അതായത് ഗോട്ട്സിന് മനുഷ്യനേക്കാൾ അതായത് മനുഷ്യനായ നജീബിനേക്കാളും കൂടുതൽ വിലയുണ്ട് അപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആ ഫാമില അപ്പൊ ഇവിടം വരെ ഈ കഥ ഞാൻ കേട്ടപ്പോ എനിക്ക് കുറേ ഡൗട്ട്സ് തോന്നി ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ അർബാബ് അർബാബുണ്ടാവും ഇങ്ങനെ ഒരു എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇങ്ങനെ ഇതൊരു ശരിക്കും സ്റ്റോറി ആണോന്ന് അപ്പൊ ഇങ്ങനെ പുള്ളി ഇങ്ങനെ നജീബിനെ നമ്മള് ശരിക്കും റിയൽ ലൈഫിലുള്ള നജീബിനെ നമ്മൾ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ സിറ്റുവേഷൻ എക്സിസ്റ്റിംഗ് ആണ് പല ഡെസേർട്ടുകളിലും ഡെസേർട്ടിന്റെ നടുക്ക് ഫാംസും അവിടെ സ്റ്റക്കായി കിടക്കുന്ന ആൾക്കാരും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ കുറെ കാണാൻ കഴിഞ്ഞു ഇപ്പോഴും ടൂ തൗസൻഡ് തേർട്ടീനിലും ടൂ തൗസൻഡ് എയ്റ്റീനിലൊക്കെ പോസ്റ്റ് ചെയ്തേക്കുന്ന കുറെ വീഡിയോസ് ഉണ്ട് ആൾക്കാർ ന്യൂസ് റിപ്പോർട്ടേഴ്സ് അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരുടെ ആ ക്യാമ്പിൽ അല്ലെങ്കിൽ ആ ടെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയൊക്കെ കവർ ചെയ്യാനായിട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ചെന്ന റിപ്പോർട്ട്സ് ഒക്കെ യൂട്യൂബിലുണ്ട് അപ്പോൾ അന്നേരം അതിനകത്ത് ഇപ്പോൾ കുറെ ഹിന്ദിക്കാരും കുറേ മലയാളികളും അവർക്ക് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് അവരുടെ അവസ്ഥ ഇങ്ങനെ പബ്ലിക്കായപ്പോൾ ഈ നജീബിൻ്റെ ബുക്ക് വഴി അല്ലെങ്കിൽ ഗോട്ടീക്സ് എന്ന് പറഞ്ഞ ബുക്ക് വഴി അത്രയും പബ്ലിക്കായപ്പോൾ ഇത്രയും ആയപ്പോൾ അവരെ ഹെല്പ് ചെയ്യാൻ ഇങ്ങനെ യൂത്ത് ഇന്ത്യയുടെ ഓർഗനൈസേഷൻ അവർ ഫുഡ് എത്തിക്കുകയും അങ്ങനെ കുറെ ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യും അവർക്ക് കുറച്ചും കൂടെ ഒരു അത്രയും ഡിഫിക്കൽറ്റിയിലൂടെ ഇപ്പോൾ പോകേണ്ട ആവശ്യം വരില്ലായിരിക്കും പക്ഷേ എന്നാലും നജീബ് കടന്നുപോയത് ഒരു ഭയങ്കര എക്സെപ്ഷണൽ കേസാണ് പുള്ളിയുടെ കേസ് ഒരു ഭയങ്കര എക്സെപ്ഷണൽ കേസാണ് പക്ഷെ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ പിന്നെ എന്താണ് സാലറിയും ഒക്കെ നോക്കുമ്പോൾ അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട് ജീവൻ അതേ സമയത്ത് സാലറി കൊടുക്കാനുള്ളതായിരുന്നു അവർക്ക് വെള്ളം കിട്ടാനുള്ളതായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത് ബുക്കിന് ബുക്ക് വന്നതുകൊണ്ടാണെന്നൊന്നുമില്ല ആൾക്കാർ മാറും ഗവൺമെന്റ്സ് മാറും കുറേ എന്താണ് ഹ്യൂമൻസിന് അവരുടെ അവർക്ക് അനുകൂലമായിട്ട് കുറേ ഡിസിഷൻസ് വരാൻ തുടങ്ങി സൗദി പോലത്തെ രാജ്യത്ത് എന്താണ് എവിടെയോ ആരോ പറഞ്ഞു കിട്ടും ഇങ്ങനെ പാസ്പോർട്ടൊക്കെ നമ്മൾ പണ്ട് ജോലിക്ക് പോകുമ്പോൾ അവർ പാസ്പോർട്ടൊക്കെ അവിടെ എടുത്ത് വെക്കുമായിരുന്നു പിന്നെ ഏതോ ഒരു കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെയാണ് അതൊക്കെ മാറ്റി നമ്മുടെ കയ്യിൽ സ്വന്തം പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ തന്നെ വെക്കാൻ അവർ സമ്മതിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ കുറെ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷെ നയൻറ്റീൻ നയൻറ്റി ടുവില് സിറ്റുവേഷൻ അങ്ങനെ ഒന്നും അല്ലായിരുന്നു നമ്മളെന്തോ അടിമകളെ പോലെ ഇങ്ങനെ അങ്ങോട്ട് ചുവന്നുകൊണ്ട് പോകണു നമ്മൾ ചുമ്മാ മെറ്റീരിയലാണ് നമുക്ക് നമ്മൾ എന്താണ് ഒരു ഒരു ജീവനാണ് നമുക്കൊരു ഫാമിലി ഉണ്ട് അതൊന്നും അവർ നോക്കില്ല നമുക്ക് ഒരു എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്നൊക്കെ ബേസിക്കലി ഏതെങ്കിലും ഒരു ടെൻ പെർസെന്റ് ഇപ്പത്തെ ആൾക്കാരും പോകണ്ടാവും പക്ഷെ അജീവനേരം ഇങ്ങനത്തെ ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒന്നും നടക്കാത്ത സമയത്തിലൂടെ സർവൈവ് ചെയ്യാണ് ബേസിക്കലി വേറൊരു കാര്യം പറഞ്ഞ പുള്ളി ഇത്രയും പ്രശ്നത്തിൽ കൂടെ പോകുമ്പോഴും മീൻസ് സാധാരണ വേറൊരാളായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഗവപ്പ് ചെയ്ത് തന്നെ ഓക്കെ ഇതോടെ കഴിഞ്ഞു ജസ്റ്റ് ഒരു എന്താ പറയുക കംപ്ലീറ്റ്ലി ഒരു ആനിമൽ സ്റ്റേറ്റ് അതായത് എന്താ പറയുന്നത് ഒരു വിവരമോ ബോധമില്ല ഇത് വെച്ച് ഞാൻ മരിക്കുകയാണിങ്ങോട്ട് പുള്ളി പുള്ളി അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട് പക്ഷെ എന്നാലും പുള്ളി എന്താ പറയുക ഒരിക്കലും ദൈവത്തിനെയോ ഇങ്ങനെ ഭയങ്കര ഈശ്വര വിശ്വാസിയാണെന്ന് നമുക്ക് ബുക്കിനകത്ത് ഇറ്റ്സ് വൺ ഓഫ് ദ എന്താ പറയുക മോസ്റ്റ് സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഈ ബുക്കിനകത്ത് അപ്പോൾ ഇത്രയും പ്രശ്നത്തിൽ കൂടെ പോയിട്ട് ഒരു പ്രാവശ്യം പോലും ദൈവത്തിനെ തള്ളി പറയത്തല്ലോ പുള്ളി പുള്ളി ഇങ്ങനെ ഓക്കെ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെയാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് സപ്പോസ് ഈ പറഞ്ഞ ജോലി എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അത് ഈ ഒരു ടാസ്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരിക്കലും എന്താ പറയുന്നത് എന്തിനാണ് ഇത് ഇത് എന്നോട് എനിക്ക് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു ചിന്ത വരുവാണെങ്കിലും പക്ഷെ അതിൽ പുള്ളി ഡൽ ചെയ്യത്തില്ല ആൻഡ് പുള്ളി എപ്പോഴും വീട്ടുകാരെയൊക്കെ ആലോചിക്കുക ഇടയ്ക്ക് പക്ഷെ മോസ്റ്റ്ലി അതിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ പുള്ളിക്കും ബുക്കിനകത്ത് അത് പറയുന്നുണ്ട് ഞാൻ കൂടുതൽ അവരെ പറ്റി ആലോചിക്കാൻ എനിക്ക് വട്ടാകുന്നു പിന്നെ നേരെ സൂയിസൈഡ് അറ്റംപ്റ്റിലോട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത് ആൻഡ് നമ്മൾ വിചാരിക്കും പുള്ളി അപ്പോൾ ഓഹ് ഇപ്പോൾ ഒരിക്കലും ഒരു എസ്കേപ്പ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയില്ല പുള്ളിക്ക് കിട്ടുമായിരുന്നെങ്കിൽ അത് എടുത്തേനെ പക്ഷെ ആക്ച്വലി പറഞ്ഞാൽ പുള്ളിക്കൊരു ചാൻസ് കിട്ടുന്നുണ്ട് ആൻഡ് പുള്ളി പക്ഷേ അതെടുത്തില്ല സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിൽ അറിയാമല്ലോ മഴയില്ലെന്ന് പക്ഷെ അത് വരുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഹരിക്കേൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ഒരു ഇതിലെ അത് വരുന്നത് അപ്പോൾ അങ്ങനെ ഈ പുള്ളി ഓൾമോസ്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഇത്ര നാൾ കുളിച്ചിട്ടില്ല കേട്ടോ അത് മനസ്സിലാക്കണം ഒരു തുള്ളി വെള്ളം പോലും പുള്ളിയുടെ ദേഹത്ത് വീണിട്ടില്ല ജസ്റ്റ് ഈ എന്താ പറയുന്നത് കുടിക്കാൻ മാത്രമേ ഉള്ളൂ വെള്ളം എന്താ പറയുക ഉപയോഗിക്കുന്നു വേറെ കുളിക്കാനോ വേറെ ഇതിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പുള്ളി അപ്പോഴത്തേക്കിന് നേച്ചറായിട്ട് ഭയങ്കര ഇൻസിങ്ക് ആവും അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ക്ലൈമറ്റ് എങ്ങോട്ടാണ് മാറുന്നത് ബിക്കോസ് ഡെസേർട്ട് ഭയങ്കര ആണ് വേറൊരു ക്യാരക്ടറാണ് ഡെസേർട്ട് ഇറ്റ് സെൽഫ് അപ്പോൾ പുള്ളി ഇങ്ങനെ എന്താ പറയുന്നത് അത് അതിൻ്റെ ടെക്സ്ചറും അതിൻ്റെ വെതർ മാറുന്നു എങ്ങനെയാണെന്നും അപ്പോൾ അതിൻ്റെ തണുപ്പും ചൂടും അതൊക്കെ പുള്ളി ഭയങ്കര ആയിട്ട് അത് എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ബെന്യാമിൻ അപ്പോൾ അപ്പോൾ മഴ വീഴുന്ന ആ സീൻ അതെ അപ്പോൾ ഇങ്ങനെ ആനിമൽസ് അതിൻ്റെ തന്നെ ഇങ്ങോട്ടിങ്ങനെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയായിരുന്നു അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി മഴ വീഴാൻ പോകാം പക്ഷേ വീഴുമ്പോൾ ഉണ്ടല്ലോ ഞാൻ എൻ്റെ മനസ്സ് വിചാരിച്ചു ഓ മഴ വീഴുമ്പോൾ പുള്ളി അപ്പോൾ തന്നെ വെളിയിലോട്ട് ഓടി പോകായിരിക്കും ഓ ഒന്ന് ക്ലീൻ ക്ലീനായിട്ടൊന്ന് കിട്ടാൻ ചെന്നു പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ച പുള്ളി അങ്ങോട്ട് റിട്രീറ്റ് ചെയ്യും ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഷെൽട്ടർ കണ്ടുപിടിക്കാൻ തുടങ്ങും ബിക്കോസ് പുള്ളിയുടെ പുറത്ത് ആ ഒന്നോ രണ്ടോ ഡ്രോപ്പ് വീണപ്പോൾ തന്നെ ഭയങ്കര വേദന ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് ഈ പാ പാച്ച് എർത്ത് പോലെ അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഓർ ലൈക്ക് ഈ ഭയങ്കര ചൂടായിട്ട് നമ്മളിരിക്കുന്ന ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് വെള്ളം ഇങ്ങനെ ഇടുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ അത് ബബിൾ ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ട് അതിങ്ങനെ ഇങ്ങനെ സ്പേർട്സ് ഇങ്ങനെ വരുമല്ലോ എനിക്ക് തോന്നുന്ന ആ ഒരു റിയാക്ഷനാണ് ബിക്കോസ് ഫുള്ളി വേണമെങ്കിൽ ആ പാൻ പോലെ പറയാം നല്ല കത്തി ചൂടായിട്ടിരിക്കുന്ന ആ പാൻ അപ്പോൾ പുള്ളി റിട്രീറ്റ് റി ട്രീറ്റ് ചെയ്യുന്ന ഇങ്ങനെയെങ്കിലും ഷെൽട്ടർ കണ്ടുപിടിക്കാൻ ആൻഡ് അത് പറ്റാത്തതുകൊണ്ട് പുള്ളി പുള്ളി തന്നെ വില്ലിങ്ങിലി അങ്ങോട്ട് ടെൻറ്റിൻ്റെ അങ്ങോട്ട് പോകും ആ അറുബാബിൻ്റെ ടെൻറ്റിലൊന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് എവിടെയെങ്കിലും മൂലയ്ക്ക് ഷെൽട്ടർ ചെയ്യാൻ അപ്പോൾ ഭയങ്കര പേടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് ബിക്കോസ് ഇനി എങ്ങാനോ അർബാബ് അവനെ തള്ളിയാലോ എന്ന് പേടിയായിട്ട് പക്ഷെ എന്നാൽ എന്നിട്ടും ആ റിസ്ക് എടു എടുക്കാൻ റെഡി ആയിട്ട് പുള്ളി അങ്ങോട്ട് പോകും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എന്തായിരിക്കും മനുഷ്യ മനസ്സിൽ പോകുന്ന ആ ഒരു വേദനയും ഫീലിങ്സും അപ്പോൾ പുള്ളി കയറുമ്പോൾ കാണുന്ന സീനെന്നു പറഞ്ഞാൽ ഈ അറബാബ് ശരിക്കും ഒരു ഒരു എന്താ പറയുന്ന ആ ടെൻറ്റിൻ്റെ ഇങ്ങനെ ഒരു ഒരു കോർണറിന്നും പറയാൻ പറ്റത്തില്ല പുള്ളി ഇങ്ങനെ പുള്ളീനെ തന്നെ ഏറ്റവും ചെറുതാക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ക്രൗച് ചെയ്തിരിക്കുകയാണ് ആ പുള്ളി ബേസിക്കലി കരഞ്ഞോണ്ടിരിക്കുകയാണ് ദൈവം ഈ മഴയൊന്നു പോണേ പോണേന്ന് പറഞ്ഞിട്ട് അറബിയിലാണ് പക്ഷേ നമുക്ക് ചില സെൻറ്റിമെൻറ്റ്സ് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭാഷ അറിയണം എന്ന് നിർബന്ധം ഇല്ലല്ലോ നമുക്കത് മേക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് സംഭവിക്കുക ഇവ കരഞ്ഞുകൊണ്ടിരിക്കുക അതായത് നജീബിനേക്കാളും കൂടുതൽ പേടിയാണ് ഈ അർ അർവാബന് മഴയത്തിനെ വെള്ളത്തിനെയും അപ്പോൾ ഇങ്ങനെ നജീബിന് മനസ്സിൽ ഓ അപ്പോൾ ഈ പുള്ളി പുള്ളിയപ്പോൾ ഒരിക്കലും അപ്പോൾ കുളിച്ചിട്ടില്ലായിരിക്കും ആ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ എൻ്റെയും മനസ്സിലും പോയായിരുന്നു അപ്പോൾ എന്നിട്ട് നജീബിനെ കാണുമ്പോൾ അറബാബിൻ്റെ മുഖം ഇങ്ങനെ മാറിയിട്ട് ആ അടുത്തോട്ട് വാ കയറി വാ കയറി വാ ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്ന് ബേസിക്കലി ആഷിനോട് ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കയറി വരാനായിട്ട് അപ്പോൾ നജീബ് ഇങ്ങനെ കയറി വന്നിട്ട് ഇവൻ നെലത്തോട്ടിരിക്കുക അപ്പം നെല്ല കട്ടിലേ ഇരിക്കും കട്ടിലിരിക്കും എന്നിട്ട് ഇങ്ങനെ അവർ രണ്ടുപേരും പിന്നെ കട്ടിലേ ഇരിക്കുക അപ്പോൾ അറബാബ് ബേസിക്കലി ഇവനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക മീൻസ് ഒരു ആൻഡ് നജീബിന് കൈൻഡ് ഓഫ് മെൻ്റൽ ഒരു ഷോക്കിലാണ് അപ്പം ഇ ഫസ്റ്റ് ടൈം ഇത്രയും എന്താ പറയുക ഒരു വർഷം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു ഹ്യൂമൻ ടച്ച് വരുന്നു ആൻഡ് അർബാബ് ഇവനെ ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ കണക്കൂട്ടുന്ന ഒരു സീനും കൂടിയാണിത് ആൻഡ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നജീബിൻ്റെ കയ്യിലോട്ട് ഈ അർബാബിൻ്റെ അതിലൊരു തോക്കം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ആഴ്ചയിൽ തന്നെ അർബാബ് ഇവനെ തോക്കം കാണിച്ചിട്ട് ഇവനെ സൈൻ ലാംഗ്വേജ് മനസ്സിലാക്കിയത് ഐ മീൻസ് മനസ്സിലാക്കി കൊടുത്തായിരുന്നു അതായത് ഇവന് ഓടാൻ നോക്കുവാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുന്ന് ബേസിക്കലി അപ്പോൾ അപ്പോഴാണ് ഈ പറഞ്ഞ തോക്ക് നജീബ് ഇങ്ങനെ ആ കട്ടിലിങ്ങനെ തപ്പിയതല്ല ഇങ്ങനെ ഒരു അതിന് തൊട്ടപ്പോൾ മനസ്സിലായി തോക്കാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യൻ്റെ വരാവുന്ന മനസ്സിൽ വരാവുന്ന ഒരു ചിന്ത ഒന്ന് ഇതൊന്ന് എടുത്തിട്ട് ഒന്ന് ഒരു ഒരു ബുള്ളറ്റൊന്നിടുകയാണെങ്കിൽ എൻ്റെ കാര്യം സേഫ് ബിക്കോസ് വെളിയിൽ വണ്ടി ഇരിപ്പുണ്ട് പ്രബാബിന് വണ്ടിയുണ്ട് വിത്ത് കീ ഇൻ ദി ഇഗ്നിഷൻ അപ്പൊ ഇവനത് ഓടിച്ചിട്ട് ഒന്ന് പോയാ മതി ഒരു വർഷമായിട്ട് എസ്കേപ്പ് വേറെ ഒരു മനുഷ്യനും ഇല്ല അവിടെ ഇവനും അറബാബ് മാത്രേ ഉള്ളു ആൻഡ് ഇവന് ഓടുകയാണെങ്കിൽ അവരെങ്ങനെ പിടിക്കാൻ അതും അതും ജീപ്പും ഉണ്ട് നടന്നു ഓടുവല്ല മീൻസ് ഓടി രക്ഷപെടല്ല വിത്ത് വണ്ടി ആ അപ്പൊ എങ്ങനെ പിടിക്കാനാ അപ്പോൾ ഇവന് ഇങ്ങനെ ആ സെക്കൻഡ്സ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അവനതൊന്ന് എടുക്കുമ്പോൾ ആണ് ഈ അർബാവ് അർബാവ് ഇപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അർബാവ് അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതാണ് ആ സമയത്ത് ആ നർബാവൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നതെന്നെ പറയാണ് അല്ല നന്ദി നജീബിനെ ഈ സമയത്ത് ഈ ടെൻറ്റിനകത്തോണ്ട് ഒന്ന് കയറി വരാനായിട്ട് എന്നെ ഒന്ന് രക്ഷിക്കാനായിട്ട് നജീബിനെ ഒന്ന് നന്ദി അപ്പോൾ അതും പറയുന്നുണ്ട് പേര് നജീബ് അപ്പം നജീബ് ആ സെക്കൻഡ് ഷോക്കിലാണ് ശരിക്കും ബിക്കോസ് അവൻ ഒരിക്കലും വിചാരിച്ചില്ല അറബാബിന് ഇവന്റെ പേര് പോലും അറിയാവുന്നത് അറബാബ് ആ പേര് പറയുമ്പോഴാണ് അവൻ ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഒരാൾ ഒരാളവൻ്റെ പേര് അറിയാവുന്നതാണ് അതായത് നമ്മളെയൊക്കെ മീൻസ് നമ്മളെ പേരല്ലാതെ നമ്മൾ വേറൊരാളെ നമ്മൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്യത്തില്ല പക്ഷെ ഇവനെ വേറൊരു മനുഷ്യനും ആൻഡ് ഈ ഒരു മനുഷ്യൻ മാത്രം ഇവനെ എപ്പോഴും തെറി മാത്രം വിളിക്കുന്നൊരു മനുഷ്യൻ ഇത്രയും നാളെ കഴിഞ്ഞിട്ട് പേര് വിളിച്ചു പേര് ആദ്യമായിട്ട് പേര് വിളിച്ചു അപ്പോൾ ആ വന്ന മിനിറ്റിൽ പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു സുഖം വന്നിട്ട് അപ്പോഴാണ് പുള്ളി തീരുന്നത് ഓക്കെ എന്നാ ഇങ്ങനത്തെ ഒരാളെ ഇത്രയും പേടിയുള്ള മനുഷ്യനെ എനിക്ക് കൊന്നിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇനി ഞാൻ അത് ചെയ്യാൻ പോകുന്നിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് പുള്ളി ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് എനിക്കിപ്പോ ഇങ്ങനെ ഇമാജിൻ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് പൃഥ്വിരാജ് ഈ ഒരു സീനെ ക്യാപ്ചർ ചെയ്യണതും പുള്ളിയുടെ ആ ഒരു ഇമോഷനെന്ന് വെച്ചാൽ എങ്ങനെയാണ് പുള്ളിയുടെ ലുക്ക് നമുക്കിപ്പോ ഓൾറെഡി അറിയാമല്ലോ പുള്ളി ഇങ്ങനെ പിക്ചേഴ്സൊക്കെ ഷെയർ ചെയ്തപ്പോ പുള്ളിയുടെ ആ ഒരു ലുക്കില് അല്ലെങ്കിൽ ആ പോസ്റ്ററിൽ കണ്ടിട്ടുള്ള ആ ഒരു ആടുജീവിതത്തിന്റെ പോസ്റ്ററിൽ കണ്ടിട്ടുള്ള ആ ഒരു ലുക്കില് എങ്ങനെയാണ് പുള്ളി ഈ ഒരു സീൻ പോർട്രേറ്റ് ചെയ്യാൻ പോണെന്നുള്ളത് ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ ഇപ്പൊ ഇത് എന്റെ അടുത്ത് നെറേറ്റ് ചെയ്തപ്പോ എനിക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ലൊരു എനിക്കാണ് ഇത് ബ്ലെസ്സിനെ സംബന്ധിച്ചൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് മലയാളം സിനിമേനെ ഒരു വേറെ ലെവലിലോട്ട് എത്തി ഓൾറെഡി തന്നെ എല്ലാവരും പറയണത് വേറെ ലെവലിലൊക്കെയാന്നാണ് അപ്പോ എപ്പോഴും മലയാളം സിനിമ ഭയങ്കര സിമ്പിളും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസും ആൾക്കാരെ പറ്റിയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റോറി എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിനിമയും സ്റ്റോറിയാണ് അപ്പോൾ ഈ ഒരു സീൻ എന്തായാലും എനിക്ക് തോന്നുന്നു അത് എന്തായാലും സീനാണ് ആ സമയത്ത് എന്താ പറയുന്ന വിക്ടം ആക്ച്വലി ഒരു പവർ ഇതിലോട്ട് വന്നതാണ് അവൻ ആക്ച്വലി പവർ കിട്ടിയതാണ് അവന് വേണമെങ്കിൽ അവന്റെ കഥ ആക്ച്വലി ആ സമയത്ത് അവന് തന്നെ മാറ്റായിരുന്നു പക്ഷെ അവനത് എടുക്കുന്നില്ല അവന് ചെയ്തിരിക്കുന്ന ദ്രോഹം അവൻ ആക്ച്വലി പത്തിരട്ടി ആ മനുഷ്യന്റെ കഥ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാർ പക്ഷെ അവനത് ആ മൂമെന്റ് എടുക്കുന്നില്ല അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അല്ല എനിക്കറിയില്ല ഇപ്പൊ നമ്മൾ അങ്ങനെ ഞാനാണെങ്കിൽ അത് എന്താ പറയുന്ന ഇത്രയും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ എനിമിയുടെ അല്ല എന്താ പറയുന്നത് ആ നമ്മളെ ടോർച്ചറർ എന്ന് വേണമെങ്കിൽ പറയാൻ ആ പുള്ളിയുടെ പുറത്ത് ആൻഡ് പുള്ളി അറിയുന്നുമില്ല ആൻഡ് ആ പുള്ളിയുടെ കഥ അവിടെ വെച്ച് എൻഡിയായിരുന്നു പക്ഷെ അവനാ ചാൻസ് എടുക്കുന്നില്ല ആൻഡ് വേറെ ഈ ബുക്ക് ആക്ച്വലി ഭയങ്കര വിഷുവലാണ് അതായത് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും സി അങ്ങനെയാണ് ബെന്യാമൻ അത് എഴുതിയിരിക്കുന്നത് അതാണ് ഞാൻ പറയുമ്പോൾ ബിക്കോസ് എനിക്ക് അത് വായിച്ചപ്പോ എന്റെ മനസ്സിലെ ഡിസ്ക്രിപ്ഷനാണ് ഞാനിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തത് അത് ഓൺലി ബിക്കോസ് ആ പുള്ളി അത് അത്രയും നല്ല ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞാനിത് എവിടെയും ചെയ്തു നമ്മൾ ഒരുമിച്ച് കാണുകയും ചെയ്തു മറ്റേ ഒരാളിങ്ങനെ പറയണേ ഈ എന്ന് ഓത്തർ ഡിഫിക്കൽട്ട് മലയാളം വാക്കുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഫിലോസഫിക്കൽ കാര്യങ്ങൾ പറഞ്ഞിട്ടോ ബുക്ക് സിമ്പിൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലാണ് ബുക്ക് എഴുതിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് വേർഷനും അതുപോലെ തന്നെയാണെന്നാണ് ഇപ്പൊ ഭയങ്കര ഫോളോ ഇംഗ്ലീഷ് അതായത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു വലിയൊരു കോൺസെപ്റ്റ് എപ്പോഴും വലിയ വാക്കുകൾ വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു അങ്ങനെ നിർബന്ധമൊന്നുമില്ല ചിലപ്പം ഏറ്റവും നല്ലത് സിമ്പിൾ വേർഡ്സ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ആൻഡ് അത് ഈ ബുക്കിനകത്ത് കാണുന്ന ഉണ്ട് മീൻസ് ലൈക്ക് ഇത്രയും ടഫായിട്ടൊരു സീൻസ് അതായത് പക്ഷേ പുള്ളി ഭയങ്കര അത് സിമ്പിൾ ലാംഗ്വേജും ഒരു സിമ്പിൾ രീതിയിൽ അത് പറയുന്നുണ്ട് സോ ദാറ്റ് ഒരു വേർഡ്സ് ഒരു ബാരിയർ ബാരിയറാവുന്നില്ല നമുക്കത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് അപ്പോൾ ചിലപ്പം ചില വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അത് പാടാൻ മറ്റേ റീഡറിന് അതിനെ ഒന്ന് ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഫീൽ ചെയ്യാനായി ഇമോഷൻ ഒന്ന് കിട്ടാനായിട്ട് പക്ഷേ ഇവിടെ പുള്ളി നമ്മളുടെ പുറത്തോട്ട് ഇമോഷൻ ഇടുന്നില്ല പുള്ളി ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്നു നമുക്കാണ് അത് 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 ഡെവലപ്പ് ചെയ്യുന്നത് അതാണ് ഒരു നല്ലൊരു റൈറ്ററിൻ്റെ ഒരു എന്താ പറയുന്ന കഴിവെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഫുൾ സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നമ്മളിപ്പോ എന്താ പുള്ളി അവിടെ സൗദിയിൽ എത്താനുണ്ടായ സാഹചര്യവും പിന്നെ പുള്ളി അവിടെ ഡെസേർട്ടിൽ സ്റ്റക്കായി സ്റ്റക്കായി പുള്ളിയുടെ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് സീൻസും ഡിസ്ക്രൈബ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണം നമ്മൾ എങ്ങനെയാണ് അവിടെ നിന്ന് എസ്കേപ്പ് ആയെന്നുള്ളത് എസ്കേപ്പ് ും പറഞ്ഞ അത് വേറൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യാരക്ടറോട് ഉണ്ടായിരുന്നല്ലോ ഹക്കീം എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് ഒട്ടും മീറ്റ് ചെയ്യാൻ പറ്റാത്ത പക്ഷെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അവര് മീറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മീറ്റിങ്ങിലും അത്രയും വന്നില്ലായിരുന്നു ആ ഫ്രീഡമിലോട്ട് ആ ഒരു ട്രാൻസിഷൻ പക്ഷെ ഹക്കീം ഒരു ദിവസം വരുന്നുണ്ട് പറയുന്നുണ്ട് അതും ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സിൻ്റെ മീറ്റിംഗ് ആണ് കേട്ടോ അതായത് ഇവർ ഈ അതും ബെന്യാമിൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ലൈക്ക് നമുക്ക് എന്താ പറയുന്ന ഒരു ദോശമൊത്ത് ഇരുന്ന് എക്സ്പ്ലെയിൻ ഒരു കാര്യം അവർ വെറും ഒരു രണ്ട് സെക്കൻഡിനകത്ത് കമ്പ്രസ്സി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ രണ്ട് വേർഡ്സോ നാല് വേർഡ്സിനകത്ത് അവരെ കമ്പ്രസ്സി ബിക്കോസ് ഇവരെ കണ്ട ഒന്നുകിൽ ഹക്കീമിൻ്റെ മുതലാളി ഷൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഇവൻ്റെ മുതലാളി ഷൂട്ട് ചെയ്യും അങ്ങനത്തെ ഒരു അങ്ങനത്തൊരിതിൽ അത്തരം പ്രഷറിലാണ് പക്ഷെ എന്നിട്ടും ആ ഒരു സന്തോഷം ഒരു വേറൊരു ഫെലോ ഒരാളെ നമ്മൾ മീറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നു ഇ ഇങ്ങനത്തെ ഒരു ആണെങ്കിൽ തന്നെ ആ ഒരു സന്തോഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വന്ന് പറയുന്നതാണ് ഹക്കീം അതായത് ഒരാളോട് പുതിയതും വന്നിട്ടുണ്ട് ഹക്കീമിൻ്റെ ടെൻറ്റിൽ അതായത് മസാരയിൽ ഫാമിൽ അപ്പോൾ ആ പുള്ളിക്ക് ഈ ഡെസേർട്ട് അറിയാം പുള്ളി ഒരു സുമാലിയൻ അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുന്നത് നമുക്ക് രക്ഷപ്പെടാമെന്ന് അപ്പോൾ ആ പ്ലാൻ അങ്ങനെയാണ് അപ്പോൾ നജീബ് സ്ലോലി ആലോചിക്കാൻ തുടങ്ങും അന്ന് രക്ഷപ്പെട്ടാലോ രക്ഷപ്പെടാൻ പറ്റുവാണെങ്കിലും പിന്നെ എങ്ങനെയാണ് അപ്പം അവൻ അത്ര നാൾ ഫുള്ളി ഗിവപ്പ് ചെയ്തായിരുന്നു അവൻ്റെ വീട്ടുകാർ അതൊക്കെ അതൊക്കെ വിട്ടു അല്ലെങ്കിൽ ഇതാണ് ജീവിതം എനിക്ക് ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഗോഡ്സിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നീറ്റ് ഭംഗിയായിട്ട് കുറേ ആട്ടും തൂപ്പും കിട്ടാതെ അറബിയോടൊപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ച് പോകാമെന്ന് അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് മനസ്സിലോട്ട് അത് ഓൾറെഡി എന്താ പറയുന്നത് ഫിക്സ് ചെയ്തായിരുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു മാറ്റം അപ്പോൾ അവൻ പക്ഷെ അത് കാണിക്കാനും പാടില്ല അറബാവ് കാണാനും പാടില്ല അപ്പോൾ ഫേക്ക് ചെയ്യുന്നു അപ്പോൾ അത് നല്ല രസമായിരുന്നു ആ ഭാഗം പക്ഷെ ആ വെയ്റ്റിംഗ് പീരിയഡ് ബിക്കോസ് ഇവനൊന്നും ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ വെയിറ്റ് ചെയ്യുന്ന ഹക്കീം വന്ന് പറയാനായിട്ട് പ്ലാൻ എന്താണെന്ന് അപ്പോൾ അപ്പോൾ ആ ആ ഒരു ടെൻഷൻ അതൊക്കെ ഭാഗം എനിക്ക് സിനിമ വരാനും വെയിറ്റ് ചെയ്യണ്ട ചെലപ്പോ ഇപ്പൊ നമ്മള് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഹാരി പോട്ടറിന്റെ ബുക്ക് വായിച്ചവർക്ക് മൂവിയില് വന്നതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് അറിയാം എന്നുവെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അവര് അവർ എല്ലാം ഇടാൻ പറ്റില്ല മാക്സിമം രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ മാക്സിമം ഒരു സിനിമ ഉണ്ടാക്കാം അവഞ്ചേഴ്സ് എൻ ഗെയിം എത്ര മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു അപ്പോ അത് അത്രയും വലിയൊരു ബഡ്ജറ്റുള്ള സിനിമയുണ്ട് അപ്പൊ മലയാള സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അത്രയും ലെങ്തിയാക്കും കൊറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഒരു കുറെ ഇൻഫർമേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനകത്തുള്ള ഫുൾ പിക്ചർ കിട്ടാനായിട്ട് നിങ്ങൾ ഔട്ട് ചെയ്യാണ്ടിരിക്കാനായിട്ട് എപ്പോഴും ബുക്ക് വായിക്കാനാണ് ചെറിയൊരു ബുക്കാണ് ആദ്യം അപ്പോൾ മെന്റലി റിങ്ങിങ് ആണ് ആ ബുക്ക് ശരിക്കും എനിക്ക് എന്താ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ പോലെ ആയിരുന്നു പിന്നെ പുള്ളികാരം വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാവുന്നു പക്ഷെ എനിക്ക് ആ സമയം ഫുള്ള് ഇങ്ങനെ എവിടെയോ കുറേ കുറേ വർഷങ്ങൾ മുമ്പ് ഒരാൾ കുബൂസും വെള്ളവും മാത്രം കുടിച്ച് ജീവിച്ച ഒരാളുടെ ആ ഒരു ഒരു മനോഭാവത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് മീൻസ് അതെന്തൊരു ലക്ഷറിയാണ് അത് നമുക്ക് ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഫ്രിഡ്ജിലുണ്ട് അല്ലെങ്കിൽ കബോർഡിലുണ്ട് എന്ന് പറയുമ്പോഴും വെള്ളം ചുമ്മാ ആക്സസബിൾ എപ്പോൾ വേണമെങ്കിലിരുന്ന് കുടിക്കാമെന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക ഭാഗ്യമുണ്ടല്ലോ നമ്മളത് ഫോർ ഗ്രാൻറ്റഡ് എന്നാണ് എടുക്കുന്നത് അത് നമ്മൾ ഒരിക്കലും ആലോചിക്കുന്നില്ല ഇതൊക്കെ കിട്ടാത്ത ആൾക്കാർ അല്ലെങ്കിൽ അത് ഉണ്ടായിട്ടും അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു എന്താ സിറ്റുവേഷൻ അപ്പോൾ അത് ഇച്ചിരി എന്താ പറയുന്ന മനസ്സൊന്ന് സ്ട്രോങ് ആക്കിയിട്ട് വേണം ഈ ബുക്ക് ഒന്ന് ഒന്നിരുന്ന് വായിക്കാനായിട്ട് അതേ സമയം ഇപ്പൊ നമ്മളെല്ലാവരും ലോക്ക്ഡൌണിലാണ് സമയം ഈ മൂവി ഷൂട്ട് ചെയ്യാൻ ജോർദനിൽ പോയ പൃഥ്വിരാജും ബ്ലെസിയും പിന്നെ അവരുടെ ടീം മെമ്പേഴ്സും എത്ര അമ്പത്തെട്ട് പേരടങ്ങുന്ന ടീം മെമ്പേഴ്സ് എല്ലാവരും ചോർത്തിനിൽ ഇപ്പൊ സ്റ്റക്കാണ് അവര് എന്തോ ഗവൺമെന്റിന്റെ ഹെൽപ്പൊക്കെ ചോദിച്ച് ഇമെയിൽ അയക്കുകയും ഫിലിം ചേംബറിന് ഇമെയിൽ അയക്കുകയും അതിനെ സംബന്ധിച്ച് കുറേ കോൺട്രവേഴ്സീസ് നടക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എന്താ സംഭവിച്ചാൽ അവര് ഒരു അവര് എന്താണ് ഒരു ഡിഫിക്കൾട്ട് ടൈമിന്റെ ബുക്ക് ഒരു എന്താണ് സ്റ്റോറി ഷൂട്ട് ചെയ്യാൻ അവിടെ ചെന്നു അവര് തന്നെ ആ ഒരു ഡിഫിക്കൽട്ട് ടൈംസിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ അവർക്കിപ്പോൾ ജോർദ്ദനിൽ ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ അല്ല അവരുടെ ഫുഡിൻ്റെ സ്റ്റോക്ക് എത്രയോ ഏപ്രിൽ പത്താം തീയതി വരെ ഏതാണ്ട് ഉള്ളൂ ഇത്ര അമ്പത്തെട്ട് പേരുണ്ട് അവർക്ക് ഗവൺമെന്റ് എന്നുള്ള ലോക്കൽ സപ്പോർട്ടില്ല ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും അവരുടെ ടീമിൽ തന്നെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സൊന്നും ഉണ്ടെന്നൊക്കെയാണ് പറയണത് ഇങ്ങനെ വൈറസിൻ്റെ സ്പ്രെഡൊക്കെ ചെക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനൊക്കെ ആയിട്ട് പക്ഷേ അവർ ഐസൊലേഷനിലാണ് ബേസിക്കലി എന്തോ ഡെസേർട്ടിൽ തന്നെയാണ് അവർ അവർക്ക് എക്സ്റ്റേണൽ കോൺടാക്ട് ഫുഡ് കൊണ്ടുപറഞ്ഞാൽ ഏതൊരു ടീം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇവർക്ക് വേറെ ഒരു കോണ്ടാക്റ്റും പുറം പോൾഡായിട്ടില്ല അപ്പോൾ ഇവർ ബേസിക്കലി ഐസൊലേഷനിലാണ് ഒരു ഡെസേർട്ടിൽ അപ്പോൾ അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് അവർ ഇപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കുറേ ഇങ്ങനെ സിറ്റുവേഷൻസ് ഇങ്ങനെ കോയിൻസൈഡ് ഇതെപ്പോഴാണ് കൊറോണ വൈറസ് പിന്നെ ഈ ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്ക് പിന്നെ ഈ ആടുജീവിതത്തിനെ സംബന്ധിച്ച് അവർ ചെയ്യാൻ പോയാൽ മൂവീൻ്റെ ആൾക്കാർ അവിടെ സ്റ്റക്കാണോ അപ്പോൾ ഇതെല്ലാം കൂടെ കോയിൻസായിട്ട് എതിപ്പോഴാണ് ഈ പോഡ്കാസ്റ്റ് അതിനെക്കുറിച്ച് തന്നെ ചെയ്യാമെന്നുള്ളത് വന്നത് നമ്മൾ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് കുറെ മൂവീസ് ഇങ്ങനെ സർവൈവൽ മൂവീസ് ഇപ്പം എന്താണ് മറ്റേ ടേക്ക് ഓഫ് നമ്മൾ ഈയിടെ കണ്ട സിനിമയാണ് അതിനകത്തും കുറെ നാൾക്ക് മുമ്പ് ഐസസ് ക്യാപ്ചർ ചെയ്ത കുറേ നഴ്സസിനെ റിലീസ് ചെയ്യണം സിനിമ പാർവതി മേനോനൊക്കെ അഭിനയിച്ചത് പക്ഷേ റിയൽ ലൈഫ് പേഴ്സണിന് മൂവിയായിരുന്നു ജോസ് എന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കുറേ സ്റ്റോറീസ് ഉണ്ട് ഉണ്ട് ടേക്ക് ഓഫ് പിന്നെ ആ സിനിമ ആ സിനിമ അപ്പൊ അങ്ങനെ കുറേ സിനിമ ഇങ്ങനെ ഉണ്ട് പിന്നെ ഗദാമ അപ്പൊ അങ്ങനെ കൊറേ സിനിമകളുണ്ട് ഇങ്ങനെ നമുക്ക് ഓൾറെഡി അറിയാം ഇങ്ങനെ ഗൾഫിൽ ചെന്ന് സ്റ്റക്കായി അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരാൻ പാടുപെടുന്ന കുറെ മൂവീസ് ഞാൻ ഈയിടയ്ക്ക് ഞാൻ ചെറുതായിരുന്നു ഇപ്പോൾ ചെറുതായിരുന്നു ഞാൻ ഇങ്ങനെ കാണണം കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു അല്ല ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പിന്നെ ആ സിനിമയുടെ പേര് മറന്നു പോകുണ്ടായി ആ സിനിമയുടെ പേര് എന്താണ് കല്ലുകൊണ്ടൊരു പെൺകുട്ടിയാണ് അങ്ങനെയല്ലായിരുന്നു അത് ആ സിനിമ അതൊരു എനിക്ക് എനിക്കൊന്നു അതിന്റെ കുവൈറ്റ് വോറിന്റെ സമയത്ത് ഉള്ള ഒരു നഴ്സിന്റെ സ്റ്റോറി തന്നെയാണ് വെച്ചാൽ മലയാളികള് ബേസിക്കലി പുറത്തു പോകുമ്പോൾ എല്ലാവരും ആണ് ഓൾമോസ്റ്റ് ആ ഒരു അപ്പൊ അവര് നഴ്സസ് അവിടെ സ്ട്രക്കണു അവർക്ക് ഒരു ഓവർ ടൈമിൽ സ്റ്റക്ക് ആവുമ്പോ അവരുടെ നേഴ്സിന്റെ ഇൻസ്റ്റിങ് വരുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടീനെ രക്ഷപ്പെട്ടി നാട്ടിലോട്ട് കൊണ്ടുവരികയും നാട്ടുകാർ അവര് ഒബ്ജെക്ട് എന്താണ് ഒബ്ജെക്ടിഫൈ ചെയ്തെന്ന് പറയാൻ പറ്റുമോ നാട്ടുകാർ അവരെ ഡൗട്ട് ചെയ്യണു അവര് എന്താണ് ഇങ്ങനെ പേഴ്ച പോയ പെണ്ണാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ കൊച്ചെവിടുന്നാണെന്നു ഡൗട്ട് കയറണു അപ്പൊ അങ്ങനെ അങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ഇത് പിന്നെ ടേക്ക് ഓഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുമ്പിലൂടെ നമ്മളിപ്പോൾ എത്ര നമ്മുടെ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സ്റ്റോറിയാണ് ടേക്ക് ഓഫ് സിനിമയിൽ വന്നപ്പോഴും നന്നായിട്ട് അവർ പൊട്രോ ചെയ്തു അപ്പം അങ്ങനെ ആടുജീവിതം നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ വായിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചറിയേണ്ട ഒരു ബുക്ക് തന്നെയാണ് ആടുജീവിതം ടു തൗസൻഡ് എയ്റ്റീനിലെ ഒരു ന്യൂസ് കണ്ടു വച്ചിട്ട് അതിനകത്ത് ലോക കേരള സഭയില് നജീബും പിന്നെ ഈ ബുക്കിനെ പേരിൽ റിയൽ ക്യാരക്ടർ നജീബ് പുള്ളിക്ക് ഇപ്പൊ നല്ല പ്രായമായിട്ടുണ്ട് എത്ര ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിനെ ഉണ്ടാക്കാണല്ലോ പുള്ളിയും പിന്നെ ഈ ബുക്ക് എഴുതിയ ബെന്യമ്മനും അവരെല്ലാരും കൂടെ ലോക കേരള സഭയിൽ മീറ്റ് ചെയ്യും അവിടെ അവർ ഡിസ്കസ് ചെയ്യും ന്യൂസിന് മീഡിയ ഗ്രൂപ്പ്സിന് പ്രവാസികളായിട്ട് ഡിസ്കസ് ചെയ്യും മീഡിയ ഗ്രൂപ്പ്സിന് ഇന്റർവ്യൂ കൊടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായി അതിന്റെ വീഡിയോ ഒക്കെ യൂട്യൂബിലുണ്ട് പുള്ളി അതിനകത്ത് എപ്പോഴും ആ അവിടെ മെറീന ജോസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി ടേക്ക് ഓഫ് കാണാനിടണ്ടായത് എന്നിട്ടാണ് പിന്നെ ഈ പോഡ്കാസ്റ്റ് അങ്ങനെ കൊറേ കാര്യങ്ങൾ ഒരുമിച്ച് ഒത്തു ആണ് ഈ പോഡ്കാസ്റ്റ് ഇങ്ങനെ ചെയ്തത് പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാ ഇപ്പോഴും നജീബ് പുറത്താണ് അതൊരു ഭയങ്കര ഞെട്ടിക്കുന്ന കാര്യായിട്ട് തോന്നി ഇപ്പോഴും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സഫറിങ്ങിലൂടെ കടന്നുപോയ ആള് ഇപ്പോഴും അവിടെയാണ് ഇപ്പോഴും ഗൾഫിലെ ഏതൊരു രാജ്യത്താണ് ജോലി ചെയ്യുന്നത് പുള്ളിക്ക് ഇപ്പോഴും പോകണം അവിടെ പുള്ളിക്ക് പുള്ളിയുടെ വീട്ടുകാരെ നോക്കാനുള്ള റീസൺ കൊണ്ട് പുള്ളി ഇപ്പോഴും ഗൾഫിലാണ് ഇതേ സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പം ഇപ്പം മെറീന ജോസിൻ്റെ കാര്യം പറഞ്ഞു ടേക്ക് ഓഫിന് ടേക്ക് ഓഫിലെ നഴ്സ് അവരുടെ കേസിലെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ അതിനെ കുറച്ച് കുറച്ച് വായിക്കുന്നുണ്ടായി അപ്പോൾ അവര് അവർക്കിപ്പോൾ ഈ ഗവൺമെൻറ് നിന്ന് ഇവരെ റെസ്ക്യൂ ചെയ്ത് നാട്ടിലോട്ട് എത്തിച്ചു നാട്ടിലെത്തിച്ച് നാൽപ്പത്താറ് പേർക്ക് ഗവണ്മെന്റിൽ ഗവൺമെന്റ് വഴി ജോലികളോ അല്ലെങ്കിൽ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ കൺസൾട്ടൻസീസ് വഴി അവർക്ക് വേറെ രാജ്യത്തോട്ട് പോകാനുള്ള അവസരമോ അങ്ങനെ കുറെ അവസരങ്ങളൊക്കെ ഓഫർ ചെയ്തു പക്ഷെ അതിനകത്ത് കുറച്ച് പേർക്കെങ്കിലും കിട്ടുകയും ചെയ്തു പക്ഷെ മരീന ജോസിനെ സംബന്ധിച്ച് അവർക്ക് ഒന്നും കിട്ടാണ്ട് വരികയും പുള്ളിക്കാരി ഇവൻച്വലി നാട്ടിലൊരു ബേക്കറി തുടങ്ങി അവിടെ ആ ജോലിയായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടത് അങ്ങനെ എല്ലാം ഒരു ഭയങ്കര പോസിറ്റീവ് എൻഡിങ് ഒന്നായിരുന്നില്ല എല്ലാത്തിനും നല്ല ക്ലൈമാക്സ് റിയൽ ലൈഫിന് കിട്ടിയിട്ടില്ല ഇപ്പൊ ബുക്കാണെങ്കിലും ആടുജീവിതത്തിലെ ക്യാരക്ടർ നജീവ് ഇപ്പോഴും ഗൾഫിലാണ് ടേക്ക് ഓഫിലെ മറീന ജോസ് ഇപ്പോഴും ജോലി ഇല്ലാണ്ട് നാട്ടില് ഇപ്പൊ ബേക്കറി ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അപ്പൊ ഇതിന്റെയൊക്കെ ക്ലൈമാക്സ് ഇത് ക്ലൈമാക്സ് ആയോന്നുള്ളത് അറിയില്ല വേറൊരു കാര്യം ഞാൻ ഈ ബുക്ക് ആക്ച്വലി വായിക്കാൻ വന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു അപ്പോൾ അത് വന്നത് ബേസിക്കലി എൻ്റെ അമ്മ എന്നോട് പറഞ്ഞാണ് മമ്മി ഇങ്ങനെ വായിക്കുകയാണെന്ന് ഈ ബുക്ക് അപ്പോൾ ആട് ജീവെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നുന്നത് അതൊരു ഫിലിം ആണല്ലോ അല്ല ബുക്കാണ് ഞാൻ വായിക്കുന്നത് പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഓക്കെ എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ പിന്നെ മമ്മി പറഞ്ഞു പാടാണ് വായിക്കാൻ അപ്പം ഞാനിങ്ങനെ പാടുള്ള ബുക്കൊന്ന് വായിക്കണമല്ലോ അപ്പം അപ്പോഴാണ് ഞാൻ പിന്നെ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ഇരുന്ന് വായിക്കുന്നത് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക മമ്മി പാടെന്ന് പറഞ്ഞ എന്താണെന്ന് ശരിക്കും മനസ്സിലായത് അങ്ങോട്ട് അപ്പോൾ അതും ബേസിക്കലി ഒരു കൊറോണ വൈറസ് വന്ന കാരണമാണ് ഇതൊക്കെ ഒന്ന് വായിക്കേണ്ടി വന്നത് അതെ നമ്മള് ലോക്ക്ഡൗണിലാണെന്ന് വെച്ചാൽ നമ്മള് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സ്ട്രെസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ബേസിക്കലി നമ്മൾ നമ്മുടെ അടുത്ത് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള പോലത്തെ കാര്യങ്ങൾ ചെയ്യുക എവിടെയാണെങ്കിലും ഇപ്പം നിങ്ങളുടെ ലോക്കൽ ഗവണ്മെന്റ് ഏതാണോ ഇപ്പം നിങ്ങളുടെ നാട്ടിലുള്ളവരാണെങ്കിൽ നാട്ടിലുള്ള കേരള ഗവൺമെൻറ് പറഞ്ഞ് കേൾക്കുക ഇപ്പോൾ ഞങ്ങൾ പുറത്തായതുകൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ് കേൾക്കുക നമ്മളപ്പോൾ എടുത്തു ചാടി കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബൾക്കായിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ പോലെ തന്നെ ആൾക്കാർ വേറെയുണ്ട് അവർക്കും സർവൈവ് ചെയ്യണം നമ്മൾ അവരുടെ കോട്ട മുഴുവൻ തിന്ന് തീർക്കേണ്ട ആവശ്യമെല്ലാവർക്കും പിന്നാള് കൊടുക്കുക നമ്മളൊരു എന്താണ് ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എല്ലാവർക്കും എല്ലാം ആവുന്ന രീതിയിൽ സർവൈവ് ചെയ്യാൻ നോക്കുക നാട്ടിലൊക്കെ എന്താ സൂപ്പർമാർക്കറ്റ്സിലൊക്കെ രാവിലെ ഒമ്പത് മണിക്ക് തുറന്ന് അടുത്ത സെക്കൻഡിൽ തന്നെ എല്ലാം വിറ്റ് പോകുന്ന ഒരവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ഇനി ണ്ട് എന്നുള്ളത് ഓർത്ത് അങ്ങനെയൊക്കെ എല്ലാവർക്കും കുറച്ച് പഠിക്കുക അങ്ങനെ അത്രയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ബിക്കോസ് നജീബിന്റെ ഇതിന് തന്നെ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും ഐസൊലേഷൻ്റെ ഒരു എക്സ്ട്രീം ആണെന്ന് വേണമെങ്കിൽ പറയാൻ പുള്ളിയുടെ കേസ് നമ്മളിപ്പോ ഐസൊലേഷൻ ഈ കടന്നു പോകുന്നു പക്ഷെ നമുക്ക് എന്താ പറയുന്ന ടെക്നോളജി കൊണ്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ നമ്മുടെ വീട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സായിട്ടും നമ്മുടെ വെളിയിൽത്തെ ന്യൂസ് അറിയുന്നു നമ്മൾ എന്താ പറയുന്ന എല്ലാം അപ്റ്റുഡേറ്റ് ആയിട്ടിരിക്കുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആലോചിക്കുക അതെന്തൊരു ഭാഗ്യമാണ് നമുക്കത് ഉള്ളത് ഐസൊലേഷൻ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഐസൊലേഷൻ അല്ല അപ്പോൾ ഇപ്പം ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് സ്കെഡ്യൂൾ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി എൻ്റെ സെക്കൻഡ് ഷൂട്ടിങ്ങും സെക്കൻഡ് സ്കെഡ്യൂളിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ആവുന്നേ ഉള്ളൂ എൻ്റെ ഡിലേ ഒക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് തിയേറ്ററിലേക്ക് എത്താനായിട്ട് ഇനിയും സമയമെടുക്കും നൂറ്റമ്പത് പേജുള്ള ബുക്ക് നിങ്ങൾ വായിച്ചു തീർക്കും എന്നിട്ട് സിനിമ ആണ് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക പോഡ്കാസ്റ്റ് എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് ഈ സമയത്ത് എന്താണ് നിങ്ങളിപ്പോൾ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ വായിക്കാൻ മൂഡില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ മൂഡില്ലെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് എടുക്കാൻ മൂഡില്ലെങ്കിൽ ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ആണെന്ന് തോന്നുന്നു കേൾക്കണോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക കേൾക്കട പോഡ്കാസ്റ്റ് അപ്പൊ ഇന്നത്തെ എന്റെ ഗസ്റ്റ് പറയാൻ പറ്റുമോന്നറിയില്ല ഇന്നെ ഒപ്പ ഉണ്ടായിരുന്നത് എന്റെ ഭാര്യയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഈ പോഡ്കാസ്റ്റിന്റെ ആർട്ട് വർക്ക് അതുകൊണ്ട് ഭാര്യ കൂടെ ഉള്ളത് കൊണ്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യ നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ചിരിക്കും ഇനി എന്റെ ഭാര്യ ഈ പോഡ്കാസ്റ്റില് വരുകയോന്നുള്ളത് അപ്പോ എല്ലാവരും ഷെയർ ചെയ്യുക നേരത്തെ പറഞ്ഞപോലെ ഇതിൻ്റെ കുറേ ഇപ്പോൾ എല്ലായിടത്തും സ്ട്രീം എല്ലാ സ്ട്രീംസിലും ഉണ്ട് ചുമ്മാ എന്ന് ഗൂഗിൾ ചെയ്താൽ മതി കെ എ ഇ സി എ ഡബ്ല്യു ഡി എന്നാണ് സ്പെല്ലിങ് കുറച്ച് വിചിത്രമായ സ്പെല്ലിങ് ആണ് പിന്നെ ആങ്കർ ഡോട്ട് എഫ് എം എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് പോഡ്കാസ്റ്റേഴ്സ് ചെയ്യുകയാണ് ആങ്കർ ഡോട്ട് എഫ് എം സ്ലാഷ് കേൾക്കടൂ അപ്പോൾ പോഡ്കാസ്റ്റ് കേൾക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അതാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ എൻ്റെ അപ്പൊ ഇനി അടുത്ത എപ്പിസോഡ് അടുത്ത എപ്പിസോഡ് വരുന്നവരെ വീണ്ടും കാണാം ഗുഡ് ബൈ ഗുഡ് ബൈ